നമസ്കാരം, റിയൽ ന്യൂസ്. ഈയാട് ഗ്രാമത്തിന് കളിക്കളം ഒരുക്കാൻ നാടൊന്നാകെ ഒന്നിക്കുന്നു. കായിക പ്രേമികളുടെ കൂട്ടായ്മയിൽ രൂപീകൃതമായ പ്രൈമൽ സ്പോർട്സ് ട്രസ്റ്റ് നേതൃത്വത്തിൽ ഈയാട് ടൗണിന് സമീപം ഗ്രൗണ്ട് നിർമ്മാണത്തിനായി 60 സെന്റ് സ്ഥലമാണ് വാങ്ങിയിരിക്കുന്നത്. മൊത്തം 80 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രൈമൽ സ്പോർട്സ് പാർക്കിൻ്റെ ലോഗോ പ്രകാശനം കെ എം സച്ചിൻ ദേവ് MLA നിർവഹിച്ചു. ഈയാട് നടന്ന ചടങ്ങിൽ നാട്ടുകാരും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും സാക്ഷികളാക്കിക്കൊണ്ടായിരുന്നു ലോഗോ പ്രകാശനം നടന്നത്. ഉണ്ണികുളം പഞ്ചായത്തിലെ ഈയാട് എന്ന ഗ്രാമത്തിന് സമ്പന്നമായ ഒരു കായിക സംസ്കാരമുണ്ട്. എന്നാൽ ഒരു പൊതുമൈതാനം ഇല്ലാത്തതിന് നിരാശയിലായിരുന്നു കായിക പ്രേമികൾ. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ആദ്യം അവർ ചെയ്തത് സുമനസുകളെ സംഘടിപ്പിച്ച് പ്രൈമൽ സ്പോർട്സ് ട്രസ്റ്റ് രൂപീകരിക്കുകയായിരുന്നു. ഒരുപാട് കായിക താരങ്ങൾക്ക് ജന്മം കൊടുത്ത സമ്പന്നമായ ഒരു കായിക സംസ്കാരമുള്ള നാടാണ് ഈയാട്. നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള ഒരു പോരായ്മ ഈ കായിക സംസ്കാരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അനുയോജ്യമായ വിശാലമായ ഫുട്ബോളും ക്രിക്കറ്റും വോളിബോളും ഒക്കെ കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്ലറ്റിക് പരിശീലനം നടത്താനാവശ്യമായ അത്ലറ്റിക് ട്രാക്ക് നിർമ്മിക്കുന്നതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു വിശാലമായ കളിക്കളം ഇല്ല എന്നുള്ളതാണ്. ഈ ലക്ഷ്യത്തിന് വേണ്ടി രൂപീകരിച്ചതാണ് ഈയാട് പ്രൈമൽ സ്പോർട്സ് ട്രസ്റ്റ്. ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ 60 സെന്റ് സ്ഥലമാണ് ഗ്രൗണ്ട് നിർമ്മാണത്തിനായി ഈയാട് അങ്ങാടിക്ക് സമീപം വാങ്ങിയിരിക്കുന്നത്. മൊത്തം 80 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഫുട്ബോൾ, വോളിബോൾ, ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ കോർട്ടുകൾക്കൊപ്പം അത്ലറ്റിക്സ് ട്രാക്കും ഇവിടെ വിഭാവനം ചെയ്യുന്നു. ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം, ഓപ്പൺ സ്റ്റേജ് നിർമ്മാണം എന്നതാണ് അടുത്ത ഘട്ടം. രണ്ടാം ഘട്ടം പൂർത്തിയാക്കിയതിന് ശേഷം ആവശ്യമായ സാമൂഹികവും സാമ്പത്തികവുമായ പിന്തുണയോടെ ഭാവിയിലേക്ക് ഒരു പദ്ധതിയായിട്ടാണ് ഇതിനെ കാണുന്നത്. അതോടൊപ്പം ഭാവിയിലേക്ക് ഒരു നീന്തൽ കുളം ഉണ്ടാക്കുക എന്നൊരു പദ്ധതിയും കൂടെ ഇതിൻ്റെ കൂടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഈ ബൃഹസംരംഭത്തിന് എല്ലാ മുഴുവൻ ജനപ്രതികളുടെയും പ്രതിനിധികളുടെയും പ്രാദേശിക ഭരണകൂടത്തിൻ്റെയും നാട്ടുകാരുടെയും നിസ്സീമമായ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രൊജക്ട് റിപ്പോർട്ട് ഈ സദസ്സിന് മുമ്പിൽ സമർപ്പിക്കുന്നു. ആദ്യപടിയായി പ്രൈമൽ സ്പോർട്സ് പാർക്കിന്റെ ലോഗോ പ്രകാശനം നടന്നു. കെ എം സച്ചിൻ ദേവ് MLA നാട്ടുകാരെ സാക്ഷിയാക്കി ഈയാട് ഡേഫ്രഷ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ലോഗോ പ്രകാശനം ചെയ്തു. കായിക രംഗത്ത് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. നമുക്ക് ഏറ്റവും സജീവമായി നമ്മുടെ കായിക മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതിൻ്റെ വളരെ പ്രധാനപ്പെട്ട നിരവധി ഇടപെടലുകൾ നമ്മൾ നടത്തി വരികയാണ്. നമ്മുടെ മണ്ഡലത്തിൽ തന്നെ നിരവധി പദ്ധതികൾ കായിക മേഖലയുടെ വിപുലീകരണത്തിനും വികസനത്തിനും വേണ്ടി നടപ്പിലാക്കി കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ഏറാടിയിൽ ചടങ്ങിൽ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗിരിജ തെക്കേടത്ത്, അതുൽ പുറക്കാട്, ഷബ്ന ആറങ്ങാട്, OM ശശീന്ദ്രൻ എന്നിവർ ചടങ്ങിൽ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു. എൻ ഔഷാദ്, AK രാജേശ്വരി ടീച്ചർ, TT അബ്ദുൽ അസീസ്, MM ബഷീർ മാസ്റ്റർ, രതീഷ് ഇയാട്, NC ഹനീഫ, ഗഫൂർ ഇയാട്, KT ശശീന്ദ്രൻ, KK രാധാകൃഷ്ണൻ, EC നൌഷാദ്, KP ജമാലുദ്ദീൻ, ഹരീന്ദ്രനാഥ് ഇയാട്, അബ്ദുല്ല ചാലിൽ, PK രാധാകൃഷ്ണൻ, KK രാജൻ നായർ, MM ശശികുമാർ, TK അബ്ബാസ്, ഇ ദിനീഷ് കുമാർ, A മുഹമ്മദ് റിയാസ്, RK ഷെറീഫ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. TK ഇബ്രാഹിം പ്രോജക്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചെയർമാൻ എൻ നളിനാക്ഷൻ സ്വാഗതവും കൺവീനർ TP അബ്ദുൽ മനാഫ് നന്ദിയും പറഞ്ഞു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.